അധികാരപരമായ ആനയെഴുന്നള്ളിപ്പ് തടയാൻ വീണ്ടും ആസൂത്രിത നീക്കം. മൃഗസ്നേഹത്തിന്റെ മുഖം മൂടിയാണ് ഞാൻ സന്നദ്ധ സംഘടനയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിനു പിന്നിൽ. ശബരിമലയിലെ ആചാര ധ്വംസനത്തിനായി പ്രവർത്തിക്കുന്ന ശക്തികളുടെ പിന്തുണയും ഇക്കൂട്ടർക്കുണ്ട്. കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് രൂപപ്പെടുത്തി പ്രവർത്തിക്കുന്ന കപട മൃഗസ്നേഹി സംഘടനയുടെ ഉദ്ദേശവും സംശയം ജനിപ്പിക്കുന്നതാണ്. ആറാട്ടുപുഴ പൂരം, തൃശൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, പാർക്കാടിപ്പൂരം, കൊല്ലംപുരം, വൈക്കത്തഷ്ടമി, തൃപ്പൂണിത്തറ, ഏറ്റുമാനൂർ, ആറ്റുകാൽ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല എന്നിവിടങ്ങളിലെ ആചാരങ്ങളുടെ ഭാഗമായി കാലാകാലങ്ങളായി ആന എഴുന്നള്ളിപ്പ് നടന്നു വരുന്നുണ്ട്. മഹാക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്തിനെ സംബന്ധിച്ച് കപട മൃഗസ്നേഹിക സംഘടന നൽകിയ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. കോടതി പരിഗണനയിലുള്ള വിഷയത്തിൽ വിധി വരും വരെ സർക്കാർ നടപടി എടുക്കാറില്ല. എന്നാൽ എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ കീഴ്ക്കോടതിയുടെ ചില പരാമർശങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി വനം വകുപ്പ് ഉത്തരവുകൾ ഇറക്കുകയാണ്. ജില്ല വിട്ട ആനകളെ കൊണ്ടുപോകരുതെന്ന അവസാനത്തെ ഉത്തരവ് ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. രാജ്യത്ത് മറ്റൊരിടത്തുമില്ലാത്ത നിയമമാണിത്. ആനകളെ സംരക്ഷിക്കുന്ന ക്ഷേത്ര ഭാരവാഹികളെയും ഉടമകളെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആന എഴുന്നള്ളിപ്പ് നടത്താൻ വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരവ് കൊണ്ടുവന്നതും ഇതിന്റെ ഭാഗമായാണ്. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്യാനോ എഴുന്നള്ളിപ്പിന് പെർമിഷൻ വാങ്ങാനോ വനം വകുപ്പ് ഓഫീസിൽ ദിവസങ്ങളോളം കയറി ഇറങ്ങണം. അവസാനം നിസാര സാങ്കേതിക തടസ്സം പറഞ്ഞ അനുമതി നിഷേധിക്കും. ഇക്കാരണത്താൽ ഉത്സവ എഴുന്നള്ളിപ്പ് മുടങ്ങിയ നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആനകളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് 30 ദിവസത്തിനകം നൽകണമെന്ന സുപ്രീംകോടതി മുഖ്യ വനപാലകനോട് ആവശ്യപ്പെട്ടിട്ട് 1 വർഷമായി. നാളെ ഇതുവരെ ആന ഉടമകൾക്കോ ആനകളെ പരിപാലിക്കുന്ന ക്ഷേത്രങ്ങൾക്കോ ഇത് നൽകാൻ തയ്യാറായിട്ടില്ല. വിഷയം പല പ്രാവശ്യം വിവിധ ക്ഷേത്ര ഭാരവാഹികൾ വനംവകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞിട്ടും ഗുണമുണ്ടായിട്ടില്ല. പകരം നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുന്ന നാട്ടാനകളെ പിടിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് വനം വകുപ്പ്. ഉത്സവ എഴുന്നള്ളിപ്പിനെതിരെ പ്രചരണം നടത്തുന്ന കനേഡിയൻ പൗരത്വമുള്ള യുവതിയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിലും ദുരൂഹതയുണ്ട്. മൃഗസ്നേഹി സംഘടനയുടെ മറവിൽ കോടിയുടെ വിദേശ ഫണ്ട് വരുന്നത് ഇവർ മുഖേനയാണ്. ആചാരങ്ങളുടെ ഭാഗമായ ആന എഴുന്നള്ളിപ്പിനെ സംരക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സമീപിക്കാൻ തീരുമാനിക്കുകയാണ് പ്രമുഖ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ആന സ്നേഹികളും. കപട മൃഗസ്നേഹികളുമായി നിരന്തരം ഗൂഢാലോചന നടത്തുന്ന വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക. ആന എഴുന്നള്ളിപ്പിന് എതിരെയുള്ള ഗൂഢാലോചനകളെപ്പറ്റി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളെ കേരളത്തിൽ നിരോധിക്കാനുള്ള നിയമം കൊണ്ടുവരിക. ഇവരുടെ അക്കൗണ്ടുകളിൽ വിദേശത്ത് നിന്ന് വരുന്ന പണമിടപാടുകളെപ്പറ്റി വിശദ അന്വേഷണം നടത്തുക തുടങ്ങിയവയാണ് ആന സ്നേഹികളുടെ ആവശ്യങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.